ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. നമ്മൾ എഫ് ഐ ആർ ഫിൽറ്റേഴ്സിൻ്റെ ഡിസൈനായിരുന്നു കഴിഞ്ഞ കുറച്ച് ലെക്ചേഴ്സായിട്ട് കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഐ ഐ ആർ ഫിൽറ്റേഴ്സ്, ദറ്റ് ഈസ് ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽറ്റേഴ്സ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഐ ഐ ആർ ഫിൽറ്റർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഐ ഐ ആർ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എഫ് ഐ ആർ ഫിൽറ്റർ ഈസ് നോൺ ആസ് നോൺ റിക്കൽസി ടൈപ്പ്. അതായത് the present input depends on the present and previous inputs. ആ ഒരു കണ്ടീഷൻ മാത്രമാണെങ്കിലാണ് എഫ് ഐ ആർ ഫിൽട്ടർ വരുന്നത്. പക്ഷേ അതേ സമയത്ത് ഐ ഐ ആർ ഫിൽട്ടേഴ്സ് ആർ നോൺ ആസ് റിക്കേഴ്സീവ് ടൈപ്പ് ഫിൽട്ടേഴ്സ്. അതായത് ദ പ്രസൻറ്റ് ഇൻപുട്ട് ഡിപ്പെൻസ് ഓൺ ദ പ്രസൻറ്റ് പാസ്റ്റ് ആൻഡ് ഔട്ട്പുട്ട് സാമ്പിൾസ്. സോ ഐ ഐ ആർ ഇസ് സംതിങ് ഡിഫറെൻറ്റ് ദാൻ എഫ് ഐ ആർ ഫിൽട്ടേഴ്സ്. ഐ ഐ ആർ ഫിൽട്ടർ, ദറ്റ് ഇസ് ഫിൽട്ടേഴ്സ് ആർ ജനറലി ചൂസൺ ഫോർ ആപ്ലിക്കേഷൻ where linear phase is not too important and memory is limited. So angane varuna samayangalana nammal IIR filters use cheya. Nammal FIR nathu linear phase FIR filters nairnu parnirunnathu, pakshe IIR inde case il it's not like that. Adile thanne we use this IIR filter nu parana ettom koodalayittu use cheynathu audio equalization, biomedical sensor signal processing, IoT, smart sensors and high speed telecommunication RF application. So ഇതിലൊക്കെയാണ് നമ്മൾ മോസ്റ്റ്ലി ഐ ഐ ആർ ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യുക. ഈ ഐ ഐ ആർ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ഇൻപൾസ് റെസ്പോൺസ് ആണ്. ആ ഒരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ അനലോഗ് ഫിൽട്ടറായിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഈ ഒരു ഐ ഐ ആർ ഫിൽട്ടർ ഒരു അനലോഗ് ഫിൽട്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഈ ഐ ഐ ആർ ഫിൽട്ടറിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനലോഗ് ഫിൽട്ടറിനെ ഡിജിറ്റൽ ഫിൽട്ടറാക്കി കൺവേർട്ട് ചെയ്യണം യൂസിങ് സം കോംപ്ലക്സ് വാല്യൂഡ് മാപ്പിംഗ്സ്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് വി ഡിസൈൻ ആൻഡ് ആൻറ്റിലോഗ് പ്രോട്ടോടൈപ്പ് ഫിൽട്ടർ ആൻഡ് ദെൻ ട്രാൻസ്ഫോം ദാറ്റ് പ്രോട്ടോടൈപ്പ് ടു ഡിജിറ്റൽ ഫിൽട്ടർ. Hence it is also called indirect method. IIR filter design നമ്മൾ indirect method എന്ന് വിളിക്കും. So തന്നിരിക്കുന്ന IIR filter എന്ന് പറയുന്നത് ഒരു അനലോഗ് ടൈപ്പ് ഫിൽട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഡിജിറ്റൽ ഫിൽട്ടർ പ്രോസസ്സിംഗ് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ അനലോഗ് ഫിൽട്ടറിനെ ചില മാപ്പിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിജിറ്റൽ ഫിൽട്ടറാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ ഡിജിറ്റൽ ഫിൽട്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഐ ഐ ആർ ഫിൽട്ടറിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. സോ ഐ ഐ ആർ ഫിൽട്ടർ എന്ന് പറയുന്നത് ബേസിക്കലി ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് അനലോഗ് സിഗ്നൽ ആണെങ്കിലും നമുക്ക് പ്രാക്ടിക്കലി നമുക്കൊരിക്കലും ഐ ഐ ആർ ഫിൽട്ടർ നമുക്ക് നോർമൽ അനലോഗ് ഫിൽട്ടർ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു ഡിസ്ക്രീറ്റ് സിഗ്നൽ ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ വൈ ഓഫ് എൻ ഇസ് ഈക്വൾ ടു കെ ഇസ് ഈക്വൾ ടു സീറോ ടു ക്യൂ ബി കെ എക്സ് ഓഫ് എൻ മൈനസ് കെ. ഈ എൻ മൈനസ് കെ എന്ന് പറയുന്ന ടേം പാസ്റ്റ് ഇൻപുട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മൈനസ് സമ്മേഷൻ എൽ ഇസ് ഈക്വൾ ടു വൺ ടു പി എ കെ വൈ ഓഫ് എൻ മൈനസ് കെ. ഈ വൈ എന്ന് പറയുന്ന ടേം നമ്മൾ ഔട്ട്പുട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഈ രണ്ട് ടേമുകളുടെ ചേർന്നിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് നമുക്കിവിടെ വരുന്നത്. വേർ എ കെ ആൻഡ് ബി കെ ആർ ദ ഫിൽട്ടർ ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ പോളിനോമിയൽ കോഎഫിഷ്യൻസ് whose roots are equal to the filter's pole and zeros respectively. Thus, a relationship between the difference equation and the Z-transform. കറിയാം, നമ്മൾ Z-transformലാണ് എഫ് ഐ ആർ ഫിൽട്ടറൊക്കെ ചെയ്തപ്പോൾ ചെയ്തത്. സോ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യുന്നു, ഈ ഒരു Z-transformation വെച്ചിട്ടുള്ള ഒരു ലിങ്ക് നമ്മളവിടെ കൊണ്ടുവരണം. May therefore be defined by using Z-transform delay properties. അതായത് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് എച്ച് ഓഫ് സെഡിൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ, ഇതിൽ നിന്ന് നമ്മൾ എച്ച് ഓഫ് സെഡ് കാണുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും വരിക. ന്യൂമറേറ്റർ ടേം ഉണ്ടാവും, അതേപോലെ ഒരു ഡിനോമിനേറ്റർ ടേം ഉണ്ടാവും. സോ ആസ് സി ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് എ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫിൽട്ടർ. സോ നമുക്കറിയാം എച്ച് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെഡ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. സോ ഇവിടെ എച്ച് ഓഫ് സെഡ് നമുക്ക് ഈ ഒരു ഫോമിൽ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്, ഈ ന്യൂമറേറ്ററിലുള്ള സാധനം ഈസ് ദ ഔട്ട്പുട്ട് ആൻഡ് ഡിനോമിനേറ്ററിലുള്ള സാധനം ഇറ്റ് ഈസ് ദ ഇൻപുട്ട് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പോൾസ് ആക്ട് ഓൺ ദ ഔട്ട്പുട്ട് ഡാറ്റ. ന്യൂമറേറ്ററിലുള്ളതിനെ നമ്മൾ പോൾസ് ആയിട്ടാണ് പറയുന്നത്. സോ
പോൾസ് ആക്ട് ഓൺ ദ ഔട്ട്പുട്ട് ഡാറ്റ ആൻഡ് സീറോസ് ആക്ട് ഇൻ ദ ഇൻപുട്ട് ഡാറ്റ. സിൻസ് ദ പോൾ ആക്ട് ഓൺ ദ ഔട്ട്പുട്ട് ഡാറ്റ സ്റ്റെബിലിറ്റി, ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദ റേഡിയൈ റിമൈൻ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ. സോ നമ്മൾ ആ ഒരു കമ്പാരിസൺ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മളുടെ ഈ പോൾസൊക്കെ ഷുഡ് ബി ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ. നമ്മൾ കമ്മിങ് ലെക്ചേഴ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫോർ ബി ഐ ബി ഒ, ബൗണ്ടഡ് ഇൻപുട്ട് ബൗണ്ടഡ് ഔട്ട്പുട്ട് സ്റ്റെബിലിറ്റി. സോ നമ്മുടെ സിസ്റ്റം സ്റ്റേബിൾ ആകണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പോൾസൊക്കെ നമ്മുടെ യൂണിറ്റ് സർക്കിളിൻ്റെ ഇൻസൈഡിലോ അല്ലെങ്കിൽ അതിൻ്റെ ബോർഡറിലോ ആയിരിക്കണം. ഓക്കെ, ദ റേഡിയസ് ഓഫ് ദ സീറോസ് ആർ ലെസ് ക്രിട്ടിക്കൽ ആസ് ദേ ഡു നോട്ട് അഫക്ട് ദെയർ സ്റ്റെബിലിറ്റി. സോ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്മിങ് ലെക്ചേഴ്സിലൊക്കെ പഠിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആ ഒരു കമ്പാരിസൺ, ഡിജിറ്റൽ ആൻഡ് അനലോഗ് തമ്മിലുള്ള കമ്പാരിസൺ പഠിക്കുകയാണ്. ഈ ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ഡിജിറ്റൽ ഫിൽട്ടറിനകത്ത് ഒരു ലോ പാസ് ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് നമ്മൾ ഇങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. സോ അതിനകത്തുള്ള ഡിഫറെൻറ്റ് ടേംസുകളാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിജിറ്റൽ ഫിൽട്ടറിൻ്റെ കേസിൽ നമ്മളിവിടെ ഒമേഗ പി, ഒമേഗ സി, ഒമേഗ എസ്, അതേപോലെ തന്നെ ഈ എപ്സിലോൺ എന്നൊക്കെയുള്ള ടേമുകൾ വരുന്നുണ്ട്. സോ ആ ടേമുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒമേഗ പി എന്ന് പറയുന്നത് പാസ് ബാൻഡ് ഫ്രീക്വൻസിയാണ്, ഒമേഗ എസ് ഇസ് സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി, ഒമേഗ സി ഇസ് കട്ട് ഓഫ് ഫ്രീക്വൻസി, എപ്സിലോൺ ഇസ് ദ പാസ് ബാൻഡ് പാരാമീറ്റർ. ഇറ്റ് ഇസ് ദ പാരാമീറ്റർ സ്പെസിഫൈയിങ് അലവബിൾ പാസ് ബാൻഡ്. അതേപോലെ തന്നെ നമ്മൾ ലാംഡ പറയുകയാണെങ്കിൽ സെയിം, ഇറ്റ് ഇസ് എ പാരാമീറ്റർ സ്പെസിഫൈയിങ് അലൗഡ് സ്റ്റോപ്പ് ബാൻഡ്. സോ ഇതാണ് എപ്സിലോൺ ആൻഡ് ലാംഡ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ റെസ്പോൺസിനകത്ത് നമ്മൾ അധികമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അനലോഗിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഐ എ ആർ ഫിൽട്ടർ എന്ന് പറയുന്നത് അനലോഗാണ് വരുന്നത്. സോ അനലോഗിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒമേഗ എന്നുള്ളതിന് പകരം നമ്മളിവിടെ എക്സ് ആക്സിസിനകത്ത് ഓം ആണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ ഇവിടെ ഡിജിറ്റൽ ഫിൽട്ടറിൻ്റെ കേസിൽ നമ്മൾ റേഡിയൻസ് പെർ സാമ്പിളാണ് അതിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ എടുത്തിരുന്നത്. സോ ഡിജിറ്റൽ ഫിൽട്ടർ വരുന്ന സമയത്ത് പെർ സാമ്പിളായിട്ടാണ് നമ്മൾ എടുക്കുക. പക്ഷേ അതേസമയത്ത് അനലോഗ് ഫിൽട്ടറിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ റേഡിയൻസ് പെർ സെക്കൻഡാണ് എടുക്കുക. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇവിടെ ഓം ഒമേഗ പി എന്നുള്ളത് നമുക്കിവിടെ ഓം പി ആവും, അതേപോലെ ഒമേഗ എസ് എന്ന് ഉള്ളത് ഓം എസ് ആവും, ഒമേഗ സി എന്ന് പറയുന്നത് ഓം സി ആയിട്ട് മാറും. അതേപോലെ തന്നെ നമുക്ക് ഈ എപ്സിലോണും ലാംഡയൊക്കെ നമുക്ക് അവിടെയും വരും. അതേപോലെ തന്നെ പിന്നീട് വരുന്നതാണ് പാസ് ബാൻഡ് എറർ ടോളറൻസ് ആൻഡ് മാക്സിമം അലോവബിൾ മാഗ്നിറ്റ്യൂഡ് ഇൻ സ്റ്റോപ്പ് ബാൻഡ്, ദാറ്റ് ഇസ് ഡെൽറ്റ എസ് ആൻഡ് ഡെൽറ്റ പി. സോ ഈ ടേമുകളൊക്കെ നമ്മൾ അനലോഗ് ഫിൽട്ടറിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. സോ ഈ ഡിജിറ്റൽ ആൻഡ് അനലോഗ് ഫിൽട്ടർ തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് നമ്മളവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ദിസ് ഇസ് എ പാസ് ബാൻഡ്, ദിസ് ഇസ് എ ട്രാൻസിഷൻ ബാൻഡ് ആൻഡ് ദിസ് ഇസ് ദ സ്റ്റോപ്പ് ബാൻഡ്. ഇനി നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഡെൽറ്റ പി ആൻഡ് ഡെൽറ്റ എസും കൂടെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. സോ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളിവിടെ ഒന്ന് ബേസിക്കലി ഡിസ്കസ് ചെയ്യുകയാണ്. സോ ഇവിടെ നമ്മൾ കണ്ടിരുന്നു പാസ് ബാൻഡ് പാരാമീറ്റർ, സ്റ്റോപ്പ് ബാൻഡ് പാരാമീറ്റർ, എപ്സിലോണും ലാംഡയൊക്കെ. സോ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് നമുക്കിവിടെ വരുന്നുണ്ട്. എപ്സിലോൺ ഇസ് ഈക്വൽ ടു 2 റൂട്ട് ഓഫ് ഡെൽ പി ഡിവൈഡഡ് ബൈ 1 ഡെൽ പി. അതേപോലെ തന്നെ ലാംഡയുടെ എക്സ്പ്രഷനും ഈ ഡെൽ പി ആൻഡ് ഡെൽ എസിൻ്റെ ടേമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി നമ്മളിവിടെ ചെയ്തതൊരു കമ്പാരിസനാണ്. ഓരോ ടേംസുകൾ നമ്മൾ എന്തൊക്കെയാണ് ഇനി യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതാണ്. സോ ഈ ടേമുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. സോ നമ്മളുടെ മെയിൻ ഡിസൈൻ സ്റ്റെപ്പ് ഫോർ ഐ ആർ ഫിൽട്ടർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, ഫൈനലി കൺക്ലൂഡ് ചെയ്യാൻ ലൈക്ക് മാപ്പ് ദ ഡിസൈർഡ് ഡിജിറ്റൽ ഫിൽട്ടർ സ്പെസിഫിക്കേഷൻ ഇൻ ടു ദോസ് ഫോർ ആൻ ഇക്വലന്റ് അനലോഗ് ഫിൽട്ടർ. സോ അനലോഗ് ഫിൽട്ടറായിട്ടാണ് നമ്മുടെ സാധനം വരിക. അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, മാപ്പിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഡിറൈവ് ദ അൻലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടു ദ അൻലോഗ് പ്രോട്ടോടൈപ്പ്. നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുകയാണ്. ദെൻ ട്രാൻസ്ഫോം ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടു അനലോഗ് പ്രോട്ടോടൈപ്പ് ഇൻ ടു ആൻ ഇക്വലന്റ് ഡിജിറ്റൽ ഫിൽട്ടർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ ഇത്രയാണ് ഐ ആർ ഫിൽട്ടറിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.